സംസ്ഥാനം കടുത്ത വേനലിൽ ചുട്ടുപൊള്ളുമ്പോൾ 1.5 മുമ്പ് ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരു കണ്ടെത്തിയ നീരുറവ ഇപ്പോഴും ജലസമൃദ്ധം. 1867 വേനൽക്കാലത്ത് തന്റെ 11 വയസ്സിലാണ് ഗുരു നീരുറവ കണ്ടെത്താൻ മുൻകൈയെടുത്തത്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തിയിലെ വയൽവാരം വീടിന് വടക്കു ഭാഗത്തെ താഴ്ന്ന സ്ഥലത്ത് പണയിൽ എന്ന പ്രദേശത്തായിരുന്നു സംഭവം. വെള്ളത്തിനായി കളിക്കൂട്ടുകാരും അദ്ദേഹത്തിനൊപ്പം കൂട്ടുകൂടി കുഴിച്ചു. കുഴിയെടുക്കൽ നീണ്ടപ്പോൾ ഒരു ശൂലം കാണാനിടയായി. പിഴുതെടുക്കാൻ എളുപ്പമായി തോന്നിയതിനാൽ കുട്ടികൾ ചേർന്ന് ശൂലത്തിന്റെ ഇടം വലം പിടിച്ചു. പിന്നീട് ശൂലത്തിന്റെ കയർ കെട്ടി വലിച്ചായിരുന്നു ബലപ്രയോഗം. ശ്രീനാരായണ ഗുരു കൂട്ടുകാരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട ശേഷം ഒരു കുടം വെള്ളം കോരി തലവഴി ഒഴിച്ചിട്ട് ശൂലം മേൽപോട്ട് പിടിച്ച് പിഴുതെടുത്തു. തൊട്ടു പിന്നാലെ അവിടെ ഒരു നീരുറവ രൂപപ്പെട്ടു. പ്രദേശവാസികൾ കളിമണ്ണുറയിട്ട് ഇതിനെ സംരക്ഷിച്ചു. വേനൽക്കാലത്ത് മറ്റെങ്ങും വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോഴും ഈ കിണറിൽ നിന്നും ആളുകൾ ആവശ്യത്തിന് വെള്ളമെടുത്തിരുന്നു. ശ്രീനാരായണ ഗുരു നട്ടുവളർത്തിയ വെറ്റിലക്കൊടിക്ക് ഈ കിണറിലെ വെള്ളമാണ് ഉപയോഗിച്ചത്. നമ്മളിവിടെ ഇപ്പോൾ നിൽക്കുന്നത് വയൽവാരം വീടിന് സമീപത്തുള്ള ഗുരുവിൻ്റെ തൃക്കൈകളാൽ കുഴിക്കപ്പെട്ട ഒരു കിണറിൻ്റെ സമീപത്താണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അമാനുഷിക പ്രതിഭാസങ്ങളിൽ ആദ്യത്തേതെന്ന് വിശേഷിക്കപ്പെടുന്ന ഒന്നാണ് ഈ കിണർ. ഗുരുവിനെ ലോകം അറിയുന്നതിന് മുമ്പ് തന്നെ അമാനുഷികമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഗുരുവിൻ്റേത്. അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഈ കിണറിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കിണറിന് സമീപത്തെ കൃഷിക്ക് നഷ്ടമുണ്ടായപ്പോൾ ഉടമസ്ഥൻ കിണർ നികത്തി. തുടരെ തുടരെയുണ്ടായ ദുരനുഭവങ്ങളെ തുടർന്ന് അയാൾ തന്നെ കിണർ അതേ സ്ഥാനത്ത് കുഴിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. കുളത്തൂർ തൈവിളാകത്തെ വീട്ടിൽ ദാമോദരനാണ് 1962 ഈ കിണർ കല്ലുപാകി പുനർനിർമ്മിച്ചത്. പിന്നീട് ഗുരുസ്മൃതി ഗ്ലോബൽ വിഷനും കിണറിന്റെ സംരക്ഷകരായി. ദിവ്യതീർത്ഥ കിണറെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കിണറ്റിലെ വെള്ളം ദിവ്യതീർത്ഥമായി കരുതുന്ന ഭക്തർ ഇവിടെ എത്തി കുപ്പികളിലും മറ്റും വെള്ളം ശേഖരിക്കാറുണ്ട്. കിണറ്റിലെ ജലത്തിന് ഔഷധ ഗുണമുണ്ടെന്നാണ് വിശ്വാസം. ധാരാളം പേർ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ പറഞ്ഞു. ചരിത്രരേഖകൾ ദിവ്യതീർത്ഥ കിണറിനെ പറ്റി പറയുന്നില്ല എന്നും വാമൊഴിയായി കൈമാറി വന്നതാണ് കിണറിന്റെ ചരിത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ അടുത്ത കാലത്തും ഗുരുദേവ ഭക്തരുടെ കൂട്ടായ്മയുടെ ഫലമായി അതിൻ്റെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വളരെയേറെ ഭക്തജനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമൊക്കെയായി ഈ കിണർ കാണുവാനും അതിലെ ജലമെടുത്ത് ഉപയോഗിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നിന്നുള്ള അനുഭവസ്ഥർ നമ്മോട് വിവരിക്കുന്നത് ഈ കിണറിലെ ജലത്തിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ചാണ്. പല കാര്യങ്ങളിലും രോഗവിമുക്തി നേടുവാനും രോഗത്തിന് പരിഹാരം കാണുവാനും ഈ കിണറിലെ ജലം കൊണ്ട് സാധിക്കുന്നു എന്നുള്ള അനുഭവം അവർ വിവരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.